ഇവര് ഓട്ടോ വിൽക്കാതിരുന്നിട്ട് ഇപ്പൊ അതിന്റെ പ്ലസ് എന്ന് പറഞ്ഞൊരു എഡിഷൻ ഇറക്കിയിരിക്കുകയാണ്. വീഡിയോസ് ഒന്നും എടുക്കണ്ട, നിങ്ങൾ നേരെ ഈ ഒരു പ്രോഗ്രാമിന് വന്ന് അറ്റൻഡ് ചെയ്യണം. ഹെറ്റോ പ്ലസ് എന്ന് പറയുന്ന പുതിയ മോഡൽ ഇറക്കാനുള്ള കാരണം, നമ്മളൊരു 30-35 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ റോഡിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് 200 കിലോമീറ്റർ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം കേട്ടിരുന്നു, നിങ്ങൾ ഈ ഇഷ്യൂസ് ഉണ്ടായ ഒരു സമയത്ത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും മേടിക്കാതാണ് ആ കാര്യങ്ങൾ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് പറയുന്നത് ശരിയായിരുന്നോ? നമുക്കറിയാം ഒരു പ്രശ്നം ഉണ്ടാകാൻ പലരും കൈ ഒഴിയുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഹൈക്കൺ ഹെക്ടോ അവരുടെ കസ്റ്റമേഴ്സിന്റെ കൈ ഒഴിഞ്ഞില്ല. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോബ് മൈഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. തൃശ്ശൂരാണ്, വടക്കുന്നാഥൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. ഇന്ന് ചാരത്തിൽ നിന്ന് എഴുന്നേറ്റ ഒരു ഫീനിക്സ് പക്ഷിയുടെ കഥ പറയാൻ വേണ്ടിയാണ് വന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. എന്നാലും നമുക്കറിയാം ഹൈക്കൺ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാം, കാരണം ഇൻവേർട്ടർ ടെക്നോളജി കൊണ്ടുവന്നൊരു ബ്രാൻഡാണ്. കഴിഞ്ഞ 32 വർഷമായിട്ട് ഇന്ത്യയിൽ ആഗമനം ഇൻവേർട്ടർ ബാറ്ററീസ്, ട്യൂബ്ലർ ബാറ്ററീസ്, അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്റേഴ്സ്, അതുപോലെ UPS അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡാണ്. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഹൈക്കണ്ട ഹെക്ടോ എന്ന് പറയുന്ന ഓട്ടോ ഇറങ്ങുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ ആ ഓട്ടോയുടെ റിവ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അതിൻ്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ 200 കിലോമീറ്റർ കിട്ടുന്ന ഓട്ടോ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ അന്ന് നോക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിന് ആർക്കും അത്രയും റേഞ്ച് ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊരു വലിയ പ്രത്യേകിച്ചൊരു കേരളൈറ്റ് ബ്രാൻഡ്, നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ ബ്രാൻഡും കൂടെ ആകുമ്പം ആൾക്കാർക്ക് ഒരു പ്രത്യേക സ്നേഹമുള്ളതുകൊണ്ട് ഒരുപാട് ഓട്ടോകൾ വിൽക്കുകയൊക്കെ ഉണ്ടായി. അപ്പം ഹൈക്കണെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ഓൾറെഡി ഇലക്ട്രിക്കൽ ടെക്നോളജിയിൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ അവർ ഇതിൻ്റെ ജയൻസ് ആണ്. ഹ്യൂജ് ആയിട്ടുള്ള ഒരു അവരുടെ ടേൺ ഓവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ഭയങ്കര പ്രാവീണ്യം തെളിയിച്ചൊരു കമ്പനിയാണ്. പക്ഷേ ഈ ഒരു ഓട്ടോയുടെ കേസിലേക്ക് വന്നപ്പോൾ അവർ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ട്, അതായത് വലിയ വലിയ കമ്പനികളോ ഇലക്ട്രിക് ഓട്ടോയെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ കേരളത്തിൻ്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള അവർ ഒരു ഇലക്ട്രിക് ഓട്ടോ ഇറക്കി. അപ്പോൾ ഒരുപാട് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഓൺ റോഡിലേക്ക് വന്ന സമയത്ത് ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മുടെ കമൻസിനകത്തും അത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം നല്ല റിവ്യൂസൊക്കെയാണ് വന്നത്, പിന്നെ അതിനകത്ത് കുറച്ച് കംപ്ലൈൻറ്റ്സ് വന്നപ്പോൾ ആൾക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അപ്പം ഇതിന് ശേഷം അപ്പം എനിക്കും ചില മെൻ്റലി ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. നമ്മളൊരു പ്രൊഡക്റ്റ്, കാരണം ഇതൊരു ഓട്ടോ ചാനലുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോൾ ആ സമയത്ത് നമുക്കൊരു വിഷമം വരും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഹൈക്കണ്ട ഓഫീസിൽ നിന്ന് ഒരു കോൾ ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹൈക്കൺ ഹെക്ടോ പ്ലസ് എന്ന് പറയുന്ന ഓട്ടോ ലോഞ്ചായി. അപ്പം അതിന് അതൊന്ന് നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഈ ഒരു ലോഞ്ച് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓപ്പൺലി പറഞ്ഞു എനിക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ മെൻ്റലി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ കുറേ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കേണ്ട, നിങ്ങൾ നേരെ ഈ ഒരു പ്രോഗ്രാമിന് വന്ന് അറ്റൻഡ് ചെയ്യണം. ഞങ്ങൾ എന്താണ് ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഞങ്ങൾ എന്താണ് ചെയ്തത് അത് നിങ്ങളോടൊന്ന് പറയണം. അതേപോലെ തന്നെ നമ്മുടെ പുതിയ പ്രൊഡക്റ്റിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ പറയണം എന്നുള്ള രീതിയിൽ വന്ന് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സില്ല മനസ്സോടെ തൃശ്ശൂരിലേക്ക് വണ്ടി കയറി വന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ലോഞ്ച് ഫംഗ്ഷൻ ആയിരുന്നു. ഈ പുതിയ എൻ്റെ തൊട്ട് ബാക്കിൽ കിടക്കുന്ന പുതിയ വാഹനങ്ങൾ, അതായത് ഹൈക്കൺ ഹെക്ടോ പ്ലസ് ആണ്, അതായത് അപ്ഡേറ്റഡ് വേർഷനാണ്. അപ്പോൾ അതിൻ്റെ ഓണർ ഇന്നുണ്ടായിരുന്നു, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ട് സാധിച്ചു. ജനറൽ മാനേജർമാരോട് സംസാരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവരോടെല്ലാം നമുക്ക് സംസാരിക്കാൻ സാധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം മനസ്സിലായി, അതായത് ഇവർ കുറേ നാളായിട്ട് ഇവർ ഓട്ടോ വിൽക്കുന്നില്ലായിരുന്നു. ആദ്യത്തെ സെറ്റ് ഓട്ടോ ഇവർ വിറ്റതിന് ശേഷം ഈ കംപ്ലയിൻറ്റ് ഉണ്ടായതിന് ശേഷം അല്ലെങ്കിൽ കുറേ കംപ്ലയിൻസ് വന്നു, അതിൻ്റെ മേജറായിട്ടുള്ള വന്ന കംപ്ലയിൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പം ഇവർ ഓട്ടോ വിൽക്കാതിരുന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പ്ലസ് എന്ന് പറഞ്ഞൊരു എഡിഷൻ ഇറക്കിയിരിക്കുകയാണ്. അപ്പം ഇവർ ഈ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു പ്രശ്നം ഉണ്ടാകാൻ പലരും കൈ ഒഴിയുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഹൈക്കൺ ഹെക്ടോ അവരുടെ കസ്റ്റമേഴ്സിനെ കൈ ഒഴിഞ്ഞില്ല. അവർ ഇത്രയും നാൾ കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും ഓരോ പരിഹാരങ്ങൾ അവർ കണ്ടുപിടിച്ചു. ഈ പറയുന്ന പോലെ ചേഞ്ചസ് വരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പുതിയ പ്ലസ് എന്ന് വന്നിരിക്കുന്നത്. ഈ നിലവിലെ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്യൂസ് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. പരിഹരിച്ച് കഴിഞ്ഞ് ഒരുപാട് കേസുകളുണ്ട്. അതിനെക്കുറിച്ച് ഓട്ടോക്കാരോട് സംസാരിക്കുകയും ചെയ്തു ഈ വാഹനം ഓൺ ചെയ്ത്. അവരും പരിപൂർണ്ണമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കേരള ബ്രാൻഡായിട്ടുള്ള ഹൈക്കൺ ഹെക്ടോയുടെ ഏറ്റവും പുതിയ ഹെക്ടോ പ്ലസ്സിനെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ യൂട്യൂബ് ചാനലും അതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഫോളോ ചെയ്യാത്തവർക്ക് ഒന്ന് ഫോളോ ചെയ്തേക്കണം, ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. സോ എഗെയിൻ വെൽക്കം ടു റോബ് മൈ ഷോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നുള്ളത് ഹൈക്കണ്ടെ R&D ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജയ് സാറാണ്. സാറെ നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ പറയട്ടെ. കുറേ നാളുകൾ നിങ്ങൾ വണ്ടി കൊടുക്കാതിരുന്നിട്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വേർഷൻ, അപ്ഡേറ്റഡ് വേർഷൻ ഹൈക്കൺ ഹെക്ടോ പ്ലസ് ഇറക്കിയിരിക്കുകയാണ് അല്ലേ? അപ്പം ഇറക്കാതിരുന്നതിൻ്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. കാരണം ആദ്യം ഇറക്കിയ സീരീസിനകത്ത് മെക്കാനിക്കലി നിങ്ങൾ ഇലക്ട്രിക്കലി ടോപ്പാണെങ്കിൽ മെക്കാനിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. കാരണം ആദ്യമായിട്ടാണ് ഒരു ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിലേക്ക് ഹൈക്കൺ വരുന്നത്.
അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ഹെറ്റോ പ്ലസ് എന്ന് പറയുന്ന പുതിയ മോഡൽ ഇറക്കാനുള്ള കാരണം, നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഹെറ്റോ എന്ന് പറയുന്ന എക്സിസ്റ്റിംഗ് മോഡലില് നമുക്ക് മെക്കാനിക്കൽ ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു. മെയിൻ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് വന്നിരുന്നത്. ഒന്ന് ഫോർക്കിന്റെ ഇഷ്യൂസ്, ബെയറിംഗ് ഇഷ്യൂസ്, ഓക്കെ, അതുപോലെ ട്രെയിലർ ആം, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം നമ്മളിപ്പോ പുതിയ വേർഷനിൽ അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇപ്പോ എക്സിസ്റ്റിംഗ് വെഹിക്കിൾസ്, അതായത് കസ്റ്റമേഴ്സിന് കൊടുത്തിരിക്കുന്ന വെഹിക്കിൾസിലും അപ്ഡേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്ഡേഷൻ വന്നോണ്ടിരിക്കുന്ന പ്രൊഡക്ട്സുകൾ എല്ലാം മാറാൻ പറ്റുന്നു. അതെ അതെ. അപ്പൊ പഴയ കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്കുള്ള സൊല്യൂഷൻ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കണ്ട് അതിനുള്ള റീപ്ലേസ്മെന്റ് കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ ഒരു അപ്ഡേറ്റ് വേർഷൻ എന്ന രീതിയിൽ ഹെറ്റോ പ്ലസ് എന്ന് പറയുന്ന മോഡൽ നമ്മൾ ഇറക്കാണ് ചെയ്തിരിക്കുന്നത്. അതില് പഴയ കംപ്ലൈൻസുകളൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ടെസ്റ്റ് കൂടെ നമ്മൾ നടത്തിയിട്ടാണ് ഇത് ഇറക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പം ഞാനൊരു കാര്യം കേട്ടിരുന്നു, നിങ്ങൾ ഈ ഇഷ്യൂസ് ഉണ്ടായ ഒരു സമയത്ത് നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് 5 പൈസ പോലും മേടിക്കാതാണ് ആ കാര്യങ്ങൾ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് പറയുന്നത് ശരിയായിരുന്നോ? അത് ശരിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കമ്പനികളുടെ പോലെ പെയ്ഡ് സർവീസ് എന്ന് പറയുന്നൊരു സംവിധാനം നമുക്ക് ഉണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം വന്നതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സാക്രിഫൈസ് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിക്കാതെയാണ് സർവീസുകൾ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാറന്റി പീരീഡിൽ വരുന്ന കംപ്ലയൻസുകൾ, വാറന്റി ടയർ കംപ്ലയൻസ് പോലും ശരിക്കും പെയ്ഡാണ്. അതെ. പക്ഷെ അതുപോലും നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്ട്രാ ഒരു അഡ്വാൻറ്റേജ് വേണമെങ്കിൽ കസ്റ്റമേഴ്സിന് അത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ലൈക് ദീസ് കസ്റ്റമേഴ്സ് ഒക്കെ ഏകദേശം ഹാപ്പി ആയോ? അതായത് ആദ്യമേ കുറച്ച് ഇഷ്യൂസും ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞവരൊക്കെ കംഫർട്ടബിൾ സോണിലേക്ക് വന്നോ? അതെ, വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് നമുക്കായിട്ട് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റി. ബാക്കി പലർക്ക് പെൻഡിംഗ് ഉണ്ട്, അത് നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കറിയാവുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും ഒരുവിധം ഹാപ്പിയാണ്. ബാക്കിയുള്ളവർക്ക് നമ്മളത് ഓരോ സമയത്തായിട്ട് അത് ചെയ്തു കൊടുക്കും. ചെയ്തുകൊടുക്കും, വൺ ബൈ വൺ ആയിട്ട് ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് ഹൈക്കൺ മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ്, അതായത് ഓൾറെഡി വന്നപ്പോൾ തന്നെ 200 റേഞ്ച് ഉള്ള ഓട്ടോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതായത് നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത്, അതായത് IDC വാല്യൂ എന്നൊക്കെ പറയുന്നത് 200 ആണല്ലേ? IDC വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 170 km ആണ് IDC സർട്ടിഫൈഡ് വരുന്നത്. ടെസ്റ്റിംഗ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ കൂടാതെ ഒരു കണ്ടീഷൻ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്, പ്ലസ് വൺ എന്ന് പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ഒരു 30-35 km സ്പീഡിൽ ഓടിക്കുകയാണെങ്കിൽ റോഡിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് 200 km അച്ചീവ് ചെയ്യാൻ പറ്റും. 200 km അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും നിങ്ങൾ പറയുന്ന പോലെ പരസ്യം അധികം പോലെ തന്നെ 200 കിട്ടുമെന്നാണ് പറയുന്നത്? കിട്ടും. അതൊക്കെ ഒരു തെളിവായിട്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ നേരത്തെ വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ടോപ്പ് കിലോമീറ്റർ കിട്ടിയത് 225 km ആണ്. നിങ്ങൾ ഇടയ്ക്ക് ഒരു മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്? ടെസ്റ്റ് നടത്തിയിരുന്നു. അതിലൊരു 18 പേര് 20 പേരോളം പങ്കെടുത്തു. അതിലൊരു 70-80% മേലെ എല്ലാവർക്കും 200+ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ സോഫാർ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഓട്ടോയിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് ഉള്ളത് ഹൈക്കൺ ഹെറ്റോ തന്നെയാണ്. അതെ അതെ ആണല്ലേ? തീർച്ചയായും. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇലക്ട്രിക് ഓട്ടോയിലേക്ക് വരുന്ന സമയത്ത് മിക്ക കമ്പനികൾക്കും 80-100 ഒക്കെ ക്ലെയിംഡ് ആയിട്ട് വരുന്നത്, ലൈക്ക് നമുക്ക് റിയൽ ലൈഫിൽ കിട്ടുന്നത്. പക്ഷേ നമുക്ക് ഇത് എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു അഷ്യൂർഡ് ആയിട്ട് നമ്മൾ എങ്ങനെ റിഗ്രസ് ആയിട്ട് ഓടിച്ചെന്ന് പറഞ്ഞാൽ ഒരു 150 ഒക്കെ കിട്ടുമായിരിക്കോ? എങ്ങനെ കണ്ടീഷനിലും ഓടിക്കുകയാണെങ്കിലും, അതായത് ഫുൾ ലോഡ് വിത്ത് ടെറൈൻ റോഡ് അല്ലെങ്കിൽ മിക്സഡ് ലോഡ് കണ്ടീഷനിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 120-150 km ഇടയ്ക്കാണ് മൈലേജ്. 120 എന്താണെങ്കിലും കിട്ടും? 120 എന്തായാലും കിട്ടും. ഓക്കെ, എങ്ങനെ അലമ്പായിട്ട് ഓടിച്ചാലും അലമ്പായിട്ട് ഓടിച്ചാലും കിട്ടും. നമ്മളും അത് പല ടെസ്റ്റുകളും നടത്തി നോക്കിയിട്ടുള്ളതാണ്. കസ്റ്റമേഴ്സിന് പലർക്കും അത് കിട്ടുന്നുണ്ട്, മേലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഓട്ടോമാറ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. അതെ. ഓക്കെ, അപ്പോൾ ഹൈക്കൺ ഹെക്ടോയെ സംബന്ധിച്ച് അവർ മൈലേജ് ടെസ്റ്റും റേറ്റ് ടെസ്റ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം മിനിമം 200 ആണ് ക്ലെയിംഡ് ആയിട്ട് അതിന് മോഡൽ കിട്ടുന്നവരുണ്ട്. അതായത് നമ്മൾ ഇതിന് ഒത്തിരി ആക്സലറേഷൻ ഒക്കെ കൊടുക്കാതെ അല്ലേ ഇതിൻ്റെ ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ യൂസർ മാനുവലിൽ പറയുന്നുണ്ട്, ഒപ്പം തന്നെ കസ്റ്റമേഴ്സിനോടത്തും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കണ്ടീഷൻ ഇങ്ങനെയാണ്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടണമെങ്കിൽ ബ്രേക്കിംഗ് പരമാവധി ഒഴിവാക്കുക. ഓക്കെ, ഏറ്റവും മിനിമം അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ 30-35 km സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാറ്ററി എന്നുള്ള കൺസപ്ഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബാറ്ററിയുടെ റേഞ്ച് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതെ, പിന്നെ ഫാസ്റ്റായിട്ടുള്ള ആക്സലറേഷൻ, ക്വിക്കായിട്ടുള്ള ആക്സലറേഷൻ, ക്വിക്കായിട്ട് റിലീസ് ചെയ്യുക, ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ബാറ്ററിയുടെ മൈലേജിന് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ റേഞ്ചിൻ്റെ എക്സ്റ്റൻഷൻ കുറഞ്ഞു കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ് വരുന്നത്. അപ്പം പല കസ്റ്റമേഴ്സിനും അത് മനസ്സിലായിട്ടുണ്ട്, അത് അവർ ഫോളോ ചെയ്യുന്നുണ്ട്, ചെയ്തൊക്കെ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി വണ്ടിയെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം.
ഇപ്പൊ ഡിസൈൻ വൈസ് അങ്ങനെ ലുക്കിലൊന്നും വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അല്ലേ? ആ ലുക്കിനകത്ത് നമ്മൾ ഒന്ന് ഗ്രാഫിക് ഡിസൈനിലൊന്ന് ചെറിയ ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട്. ആ ഗ്രാഫിക്സിലൊക്കെയാണ് ചേഞ്ച്, ഗ്രാഫിക്സിലൊന്ന് മാറ്റം വരുത്തി. പിന്നെ റിയർ സൈഡിൽ വരുന്ന ബോഡിയുടെ ഡിസൈനിൽ ചെറിയൊരു മാറ്റങ്ങൾ വരും. ഓക്കെ, ഇതൊക്കെയാണ് മാറ്റങ്ങൾ മെയിനായിട്ട് പറയാനുള്ളത്. ഡയമെൻഷൻ വൈസ് വേറെ മാറ്റങ്ങളൊന്നും ഇല്ല, ഡയമെൻഷൻ വൈസ് മാറ്റങ്ങളൊന്നും ഇല്ല. ഓക്കെ, പിന്നെ ഇതില് ഫ്രണ്ട് സൈഡിൽ ഫോർക്ക്, അതേപോലെ തന്നെ ഷോക്ക് അബ്സോർബറിന്റെ ആ ഒരു അവിടെ എന്താണ് കൂടുതലായിട്ട് വർക്ക് ചെയ്തത്? കാരണം വെച്ചാൽ ബിയറിംഗ്സ് ഒക്കെ ആയിരുന്നല്ലോ കംപ്ലൈന്റ്. ആ ബിയറിംഗ്സും ഫോർക്കിന്റെ പ്രോബ്ലം ആയിരുന്നു നേരത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കസ്റ്റമേഴ്സ് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം നമ്മൾ ഫോർക്ക് റീഡിസൈൻ ചെയ്ത് അത് സ്ട്രെങ്തൻ ചെയ്ത് ഡിസൈൻ എല്ലാം ചേഞ്ച് ചെയ്ത് ഇപ്പൊ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോർക്കാണ് നമ്മളിപ്പോ യൂസ് ചെയ്തത് വാഹനത്തിന് വരുന്നത് അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ഷാസിയുടെ ഷാസിയെ സംബന്ധിച്ച് വരുമ്പോൾ ട്യൂബുലർ ഫ്രെയിം ആണ് വരുന്നത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നേലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ അതിന്റെ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടിരുന്നത് അല്ലേ? ആർക്ക് വെൽഡിംഗ് ഒക്കെ കൊടുത്തിട്ട് അതായത് നേരത്തെ പറഞ്ഞാൽ ട്യൂബ്സ് കട്ട് ചെയ്ത് നിങ്ങൾ വെൽഡ് ചെയ്യായിരുന്നു, ഇപ്പൊ പറഞ്ഞാൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാതെ കട്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്യാണ് ചെയ്തത്. അതെ, അതായത് നമ്മള് ഷാസി പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം വെൽഡ് ചെയ്ത് ഷേപ്പ് മാറ്റുമല്ല ചെയ്യുന്നവര്. ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞാൽ ട്യൂബ് ബെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ഷാസി മാത്രമല്ല ഡയമെൻഷൻ സൈസ് കുറച്ചുകൂടെ ആക്യുറസി കൂടുതൽ കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ? പെയിന്റ്സിന്റെ കാര്യത്തിലൊക്കെ നല്ല പെയിന്റ് ഞാൻ വാഹനത്തിൽ കയറി വരുന്ന സമയത്ത് പറയായിരുന്നു. കാരണം വെച്ചാൽ നമുക്ക് ഹൈഡ്രോ ഡിപ്പ് ചെയ്ത പോലത്തെ ഒരു പെയിന്റിംഗ് ആണ് പെയിന്റ് ആണ് വരുന്നത്. ആ ഡിപ്പ് ചെയ്ത രീതിയിൽ ടൈപ്പ് വരുന്നത് അല്ലേ? ഓക്കെ, അതായത് കൈകൊണ്ട് അടിക്കുന്ന ഒന്നല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മെക്കാനൈസ്ഡ് പ്ലാനിൽ നിന്ന് ചെയ്തു വരുന്ന പെയിന്റിംഗ്സ് ആണല്ലേ? ഇഡി കോട്ടിങ്ങും സെവൻ സ്റ്റേജ് പ്രോസസ് എല്ലാം ചെയ്തിട്ടുള്ള പെയിന്റിംഗ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു മെറ്റാലിക് ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പേര് വല്ലതും ഉണ്ടോ ഈ കളറിന്? ബ്ലൂവിന് ഇല്ല, അങ്ങനെ മെറ്റാലിക് ബ്ലൂ തന്നെയാണ്. അതൊക്കെ മെറ്റാലിക് ബ്ലൂ പ്ലസ് വൈറ്റിന്റെ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഹെക്ടോടെ ഒരു നമുക്കൊരു ഒരു ഗ്രാഫിക് വർക്ക് കാണാം, ഒരു പ്ലഗ് പോയിന്റ് ഒക്കെ കാണാം, ഇലക്ട്രിക് ആണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണാം. ഇന്ന് ആക്ച്വലി ഇതിന്റെ ലോഞ്ച് ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഒരു ഹാരമൊക്കെ വാഹനത്തിനകത്ത് ഇട്ടിരിക്കുന്നത്. ലൈറ്റ്സിലേക്ക് വരുന്ന സമയത്ത് എൽഇഡി ലൈറ്റ്സിലേക്ക് എൽഇഡി ഹെഡ്ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാർക്ക് ലൈറ്റ് അതായത് പൊസിഷൻ ലാമ്പും ഹെഡ്ലൈഡി തന്നെയാണ്, എൽഇഡി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പാർക്ക് പൊസിഷൻ ലാമ്പ് ഹാലജൻ ആയിരുന്നു, ചേഞ്ച് ചെയ്ത് ഹാലജൻ ആയിരുന്നു അല്ലേ? നേരത്തെ എൽഇഡി ചെറുത് പാർക്കിന്റെ ലൈറ്റ് ഹാലജൻ ആയിരുന്നു. ഓക്കെ, അത് മാറ്റിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതും എൽഇഡി സ്ട്രിപ്പ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ലൈറ്റ്സുകളും എൽഇഡി ലൈറ്റുകളാണ്, റിയർ ആണെങ്കിലും കണ്ടാണ്. ഓക്കെ, ആ റെട്രോ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വട്ട കണ്ണാടി ഒക്കെ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഹനത്തിന്റെ ഡാഷിലേക്ക് വരാം, അതിനകത്ത് കുറെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം സാർ, അപ്പുറത്തെ വശത്തോടെ വരും. അപ്പൊ സാർ, ഈ വാഹനത്തിന് അകത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ പ്ലാസ്റ്റിക്കിന്റെ ക്വാളിറ്റി ഒക്കെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നേരത്തെ അതിനേക്കാളും കുറച്ചുകൂടെ എനിക്ക് ക്വാളിറ്റി, അതായത് ഫിനിഷിംഗിന്റെ വ്യത്യാസമായിരിക്കും അല്ലേ? ആ ഫിനിഷിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ലൊരു സോഫ്റ്റ് പ്ലാസ്റ്റിക്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതെ, ക്വാളിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അല്ലേ? പിന്നെ പ്രധാനമായിട്ടും ഇതാ ഈ ഒരു ഡിസ്പ്ലേക്ക് മാറ്റം ഉണ്ടെന്നു അല്ലെ? ഞാൻ ഡിസ്പ്ലേയില് നല്ലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നത് LED സ്പീഡോമീറ്റർ ആയിരുന്നു, ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിരുന്നു. ഓക്കെ, ഇത് LCD ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്, മൾട്ടി കളർ ആണ്. ഓക്കെ, ഇതിനകത്ത് പാരാമീറ്റേഴ്സ് പറഞ്ഞാൽ ബാറ്ററിയുടെ ചാർജ് ലെവൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്സിലറേഷൻ ആണോ ഇത്? നമ്മള് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന കൺസപ്ഷൻ, പവർ കൺസംപ്ഷൻ എത്രയാണെന്നുള്ളത് ഇതിനകത്ത് റീഡിംഗ് കാണിക്കും. ഓക്കെ, അപ്പൊ നമുക്കത് ഏറ്റവും മിനിമം പവർ കൺസംപ്ഷനിൽ കസ്റ്റമർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മൈലേജ് നമുക്ക് കിട്ടും അല്ലേ? അതെ, സ്പീഡോമീറ്റർ ആണ് അല്ലേ? സ്പീഡോമീറ്റർ എനിക്ക് എയർ പൊസിഷൻ വരുന്നത് ഇപ്പൊ ന്യൂട്രലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെയാണ് വരുന്നത് അല്ലേ? അതെ അതെ, അപ്പൊ സ്വിച്ച് നമുക്ക് ഫോർവേഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവ് എന്നുള്ള ഇൻഡിക്കേഷൻ വരും. ഒപ്പം തന്നെ ഇതിപ്പോ മൂന്ന് സ്പീഡാണ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1, 2, 3 എന്നുള്ള മൂന്ന് സ്പീഡ്, അതിൽ ഒന്നെന്ന് പറയുന്നത് എക്കണോമി മോഡാണ്. ഓക്കെ, സെക്കൻഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുകൾ തീരുമാനിക്കുന്ന ഇവിടെ അല്ലേ? മോഡ് തീരുമാനിക്കുന്ന ഗ്രീൻ ബട്ടൺ. ഓ ഓ, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈഡ് മോഡാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ മോഡ് പവർ മോഡ് എന്ന് പറയുന്നത് ത്രീ എന്ന് പറയുന്ന മോഡിലാണ് ഏറ്റവും ഹയസ്റ്റ് പവറും ടോർക്കും അതുപോലെ തന്നെ സ്പീഡും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് അതിനകത്ത് വന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ? അത് നല്ല രീതിയിൽ കേട്ടോ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നല്ല ഡിസ്പ്ലേ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ മോട്ടർ നമുക്ക് കാണാം, അത് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു, അത് അതിന്റെ ഒരു പ്ലേസിംഗ് ഒക്കെ ഉള്ള കേട്ടോ, കുറച്ച് ഇച്ചിരി റഫ് ലുക്ക് ആണെങ്കിലും നമുക്ക് അതിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സാധാരണ ത്രീ വീലറിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പവർ കൺസംപ്ഷൻ എടുക്കുന്ന ഒരു വൈപ്പർ മോട്ടർ ആണ്. വൈപ്പർ മോട്ടർ മിനി സൈസ് മോട്ടർ ആണ് അത്. ഓക്കെ, അത് കൺസംപ്ഷൻ കുറവായിരിക്കും. ഓക്കെ, അതുപോലെ എനിക്ക് കീയുടെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടെന്നല്ലേ?
കീയുടെ പൊസിഷൻ വരുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് മൂന്ന് സ്റ്റെപ്പായിരുന്നു. അപ്പൊ ഇപ്പോ നമ്മളത് രണ്ട് സ്റ്റെപ്പാക്കി മാറ്റിയിട്ടുണ്ട്. നേരത്തെ മൂന്ന് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ്, സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സസറീസ് മാത്രം ഓൺ ആക്കാനേ പറ്റുള്ളൂ. ഓക്കെ, തേർഡ് പൊസിഷനിലാണ് മോട്ടോർ ഓൺ ആവുന്നത്. ഓൺ ആവുന്നത് ഇപ്പോ ഫസ്റ്റ് പൊസിഷനിൽ ഓഫും സെക്കൻഡ് പൊസിഷനിൽ നേരെ ഓൺ ആവുന്നു. നമുക്ക് വണ്ടി നേരെ ഓടിച്ചു തുടങ്ങാം. ഹസാർഡിന്റെ സ്വിച്ചസ് ആണ്, ഹസാർഡിന്റെ സ്വിച്ച്, ഇത് വൈപ്പർ സ്വിച്ച്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഫീച്ചർ വന്നിരിക്കുന്നത് ഇത് രണ്ട് യു എസ് ബി പോർട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഫോൺ ചാർജ് ചെയ്യാൻ. ഫോൺ ചാർജ് ചെയ്യാൻ അപ്പൊ ഗ്രാംസിന്റെ രണ്ട് പോർട്ട് ഉണ്ട്. അപ്പൊ ഫോൺ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ ഒരു സംവിധാനം കൊടുക്കുന്നുണ്ട്. നേരത്തെ വണ്ടിയിൽ അത് ഉണ്ടായിരുന്നില്ല. ശരി, ഇതെന്താണ് സാധനം? ചാർജർ ഇൻഡിക്കേറ്റർ ആണ്, ഓൺ ബോർഡ് ചാർജർ ആണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 100% എത്തിക്കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് സ്റ്റഡി ആയിട്ട് കത്തിക്കിടക്കും. ഓക്കെ, ചാർജിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റെഡ് ആയിരിക്കും ബ്ലിങ്ക് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഫുൾ ചാർജ് ആകുന്നതിന് മുമ്പ് യെല്ലോ ലൈറ്റിലേക്ക് മാറും. യെല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റ് ബ്ലിങ്കിങ് ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ചാർജർ ഗ്രീൻ ഇൻഡിക്കേഷൻ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഓക്കെ, ഇതെന്താണ് സംഭവം? അത് എമർജൻസി പവർ ഓഫ് ബട്ടൺ ആണ്. മെയിൻ പവർ ഓഫ് ചെയ്ത സാധനം, മെയിൻ പവർ ഓഫ് ചെയ്യാൻ. ഇപ്പൊ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ, പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ പവർ ഡിസ്കണക്ട് ആവും. ഓക്കെ, അപ്പോൾ തിരിച്ചു ഇനി വരുത്താൻ, തിരിച്ചു വരുത്താനായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആയി. ഓ, അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ശരി, ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ ഒരു നമുക്ക് റബ്ബർ ക്ലാഡിംഗ് ഉള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു ചെറിയ ഷോർട്ട് ഹാൻഡിൽ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. സാധാരണ ഓട്ടോയ്ക്കൊക്കെ മറ്റേ ഇവിടെയൊക്കെ ബ്രേക്കിംഗ് ലിവറൊക്കെ ഇല്ല. അപ്പൊ ഈ വണ്ടിക്ക് കോമ്പിനേഷൻ ബ്രേക്ക് ആണ്, ഹൈഡ്രോളിക് ബ്രേക്ക് ആണ്. കോമ്പിനേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരുപോലെ രണ്ട് ബാക്ക് കോമ്പി ബ്രേക്സ് ആണ്. കോമ്പി ബ്രേക്സ് ആണ്. ഓ, ഹൈഡ്രോളിക് ആണ് വരുന്നത്. ഹൈഡ്രോളിക് ഫ്ലൂയിഡ് വെച്ചിട്ടാണ് അതിന്റെ കൺട്രോൾസും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പെഡൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും കോമ്പിനേഷൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഞാനൊരു സാധാരണ ഓട്ടോകളിലൊക്കെ കണ്ടിട്ട് അതൊരു സാധനം ഇവിടെ കുറവുണ്ടായിട്ട് തോന്നി. ഒരു ഡാഷ് ബോർഡ് സാധനങ്ങൾ വയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും സ്ഥലം ഉണ്ടോ? സാധനങ്ങൾ വെക്കാനായിട്ട് നമ്മളിപ്പോ പുതിയതായിട്ട് വന്നല്ല ഈ മോഡല്, സ്റ്റോറേജ് ബോക്സ് ഉണ്ട്. ഓ, ഇതിനകത്ത് ഒരു ബോക്സ് ഉണ്ട്. സ്റ്റോറേജ് ബോക്സ്, മെറ്റാലിക് ബോക്സ് അല്ലേ? മെറ്റാലിക് ബോക്സ് ആണ്. അപ്പൊ പൂട്ടി വെച്ചാൽ സുരക്ഷിതമായിട്ടിരുന്നോളൂ. അതെ അതെ, ലോക്ക് ചെയ്യാൻ പറ്റുന്ന മെറ്റാലിക് ബോക്സ് ആണ്. 55 ലിറ്ററിന്റെ കപ്പാസിറ്റി ഉള്ള ഒരു, അത്യാവശ്യം ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. നമ്മള് എന്തെങ്കിലും സുരക്ഷിതമായിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെക്കാം അല്ലേ? അതെ, വെള്ളം ഒന്നും കയറാത്ത രീതിയിലാണ് അല്ലേ? അതെ, റബ്ബർ മീഡിയ കൂടി ഉള്ളതാണ്. സീൽഡാണ് അല്ലേ? ഓക്കെ ഓക്കെ. സീറ്റ്സിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ? സീറ്റിനകത്ത് ഗ്രാഫിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ബാക്കിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും എല്ലാ സീറ്റുകളിലും ഐക്കോൺ ലോഗോയും അതുപോലെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളും നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം ഇപ്പൊ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ്. അത് നല്ല ഇച്ചിരി വലിയ റബ്ബർ ഗ്രിപ്പ് ഒക്കെ എടുത്ത് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കും കുറച്ചുകൂടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമുക്ക് ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ യൂസേജ് വരുന്നത് ഹാൻഡ് ബ്രേക്ക്. ഹാൻഡ് ബ്രേക്ക് ആണ്. കാരണം ഒരു ദിവസം വണ്ടി നിർത്തണമെങ്കിൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യണം. അത് മാത്രമേ വണ്ടിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പറ്റൂ, സ്റ്റോപ്പ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള വണ്ടികളിലാണെങ്കിൽ ഗിയർ ഇട്ടിട്ടാണെങ്കിലും നിർത്തി ഉപയോഗിക്കാം. പക്ഷേ ഇതിന് ഒരു ദിവസം മിനിമം ഒരു 30 പ്രാവശ്യം 40 പ്രാവശ്യമെങ്കിലും ഹാൻഡ് ബ്രേക്ക് വലിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? അതെ അതെ. പിന്നെ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ച് ആണ്, ഫ്ലോർ മാച്ച് നല്ല രീതിയിലുള്ള മാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഇതാണോ? ഇതാണ് ഇതിന്റെ ട്യൂബുലർ ആയിട്ട് വരുന്ന ഫ്രെയിം ഉണ്ട്. എന്നാ വലിപ്പം നോക്കി, ഷാസിയുടെ വെയിറ്റ് ആയി. അത്യാവശ്യം നല്ല ബലവത്തായിട്ടുള്ള ഒരു ഷാസിയാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്യൂസ് യൂണിറ്റ്സ് ആണ് തോന്നുന്നത്. ആ ഫ്യൂസും റിലേസും ആണ്. റിലേസും ആണ് അല്ലേ? നേരത്തെ അത് ഉള്ളിലായിരുന്നു, നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാം പുറത്തേക്ക് തന്നെ ഡ്രൈവറിന് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് സംഭവങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷിലൊക്കെ ശരിക്കും നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലേ? കുറച്ചും കൂടെ ഒരു ഫീലിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ ടോട്ടലായിട്ടൊന്നും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇതിനകത്ത് എല്ലാ ഭാഗത്തും വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പിയറൻസിലാണെങ്കിലും അക്നിക്കൽ സൈഡ് ആണെങ്കിലും പാർട്സുകളാണെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞാൽ വളരെ നേച്ചർ ആയിട്ടുള്ള ഡിസൈനിലേക്ക് ശരിക്കും ഹൈക്കൺ എക്ടോ പ്ലസിനെ കൊണ്ടിട്ടുണ്ടെന്നാണ്. ശരിക്കും നിങ്ങൾ ഈ വണ്ടി നേരിട്ടൊന്ന് കാണണം കേട്ടോ. നമ്മളിപ്പം ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നല്ല, എന്താണ് ഈ വണ്ടിയുടെ ഫിനിഷിങ് അസാധ്യത, പ്രത്യേകിച്ച് ഒരു കേരള കമ്പനി എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്ലാന്റ് ഒക്കെ വലിയ കമ്പനികൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് വേണം. അതൊക്കെ ആ സമയത്താണ് മലയാളി ഒരു കമ്പനി ഇതേപോലെയുള്ള ഒരു ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ അവരത് അഡ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ പുതിയ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്. അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സാധാരണ അങ്ങനെ ആരും പറയാൻ തയ്യാറാകത്തില്ല, അവരുടെ പ്രൊഡക്റ്റ് എപ്പോഴും മികച്ചതാണെന്ന് പറയുള്ളൂ. ഓക്കെ, ഇപ്പം ഇതെല്ലാം പരിഹരിച്ച് വരുന്നോണ്ടാണ് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് പാസഞ്ചറിന്റെ ഒരു ക്യാബിനിലേക്ക് പോകാം. അപ്പം പാസഞ്ചറിന്റെ ക്യാബിനിലേക്കാണ് നമ്മൾ കയറാണ്ട് പോകുന്നത്. നല്ല ഒരു ഡോർ ഹാൻഡിലും ലോക്സും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു റെട്രോ സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പക്ഷെ എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇച്ചിരി മെക്കാനിക്കലായിട്ട് നല്ലൊരു പ്രശ്നം ഉണ്ടാകാത്ത ഒരു ലോക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, അതുപോലെ ഇവിയുടെ ഒരു ഗ്രാഫിക്സ് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം.
പിന്നെ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഒന്ന് കയറാനുള്ള വണ്ടികളുണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. സജഷൻ പ്രകാരം അല്ലേ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ള ഇത്രയും പൊക്കി കാല് മൂടി കയറാൻ പ്രായമുള്ളവർക്ക് പാടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഫുഡ് സ്റ്റെപ്പ് വരുന്നത്. നമുക്ക് അകത്തേക്ക് ഒന്ന് കയറാം. അപ്പം ഈ ഒരു ഓട്ടോ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഈ സീറ്റ്സിനാണ് പ്രാധാന്യമുള്ളത്. കാരണം ഇത് കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ഒരു വണ്ടിയാണല്ലോ. അതെ അതെ. അപ്പം ഭയങ്കര സ്പേഷ്യസ് ആണ്. കണ്ട് സാറും ഞാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ വെച്ചാലും അത്യാവശ്യം നമുക്ക് നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് രണ്ട് മൂന്ന് ഗ്യാസ് ഊറ്റിയൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു സ്പേഷ്യസ്. അതുപോലെ സീറ്റൊക്കെ ആണെന്ന് പറഞ്ഞാലും നമുക്ക് അത്യാവശ്യം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സീറ്റുകളാണ്, ബെഞ്ച് സീറ്റുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന വണ്ടിക്ക് ഒരു വലിപ്പം സാറ് പറഞ്ഞ ഡയമെൻഷൻ കൂടിയിട്ടില്ലെന്നല്ലേ. ശരിക്കും ചില വലിപ്പം തോന്നുന്നുണ്ട് എനിക്ക്. ആ തോന്നുന്ന ഒരു ഡിസൈൻ്റെ ഇതോടായിരിക്കും. ഔട്ട് ഓഫ് ഡയമെൻഷനിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. പക്ഷേ ഇന്നറിന് ഇതിനകത്തുള്ള ഒരു സ്പേസ് സീറ്റിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ഫ്രണ്ടിൽ ഒരു സ്പേസ് നമുക്ക് എക്സ്ട്രാ കിട്ടും. ഓക്കെ. അപ്പൊ കാര്യമായിട്ട് സാറിന് ഡിപ്പാർട്ട്മെന്റ് ഇതിനു വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും തീർച്ചയായും. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഗ്രാബ് റീൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു സംവിധാനം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മോഡേൺ ബസ്സുകളിലൊക്കെയാണ് നമ്മളിട്ടിരിക്കുന്നത്. അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ ഓവറോൾ ഡിസൈൻ. പിന്നെ അതുപോലെ നമുക്ക് ബാക്കിൽ കുറച്ച് സാധനങ്ങൾ വയ്ക്കാനുള്ള ഒരു ഏരിയ ഉണ്ടല്ലേ. അതെ, ബാക്കിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് മെറ്റീരിയൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. ഓക്കെ. പിന്നെ സ്റ്റെപ്പനി ടയർ വെച്ചിരിക്കുന്നതും ബാക്ക് സൈഡ് തന്നെയാണ്. എത്രയാണ് സാർ, എത്ര ഇഞ്ച്? ഇത് 4.5 × 10 എന്നുള്ള സൈസിലാണ് വരുന്നത്. 10 ഇഞ്ച് അല്ലേ? 4.5 ഇഞ്ച് വീതി, 15 ഇഞ്ച് ടയർ. MRF ആണ് പ്രൊവൈഡ്. MRF ട്രിപ്പി പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. LRR ഉപയോഗിക്കുന്നത് അവര് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കാണ്. ശരി, ഓക്കെ ഓക്കെ. അപ്പം പാസഞ്ചർ ക്യാബിന് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിന്റെ പുറകു വശം നമുക്ക് കാണാം, എന്താണ് ഇതിന്റെ ഒരു പുറകു എന്നുള്ള ലുക്ക് നോക്കാം. ഇപ്പൊ ഒരു വണ്ടിയുടെ എല്ലാ ഡിസൈൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിന്റെ ബാക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി പാസ്സായി പോയാൽ നമ്മളിങ്ങനെ നിന്ന് നോക്കും. ഓക്കെ. അപ്പം ഇതിന്റെ ഒരു സോഫ്റ്റ് ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സോഫ്റ്റ് ടോപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? അതോ ചേഞ്ച് ചെയ്യാം. കമ്പനി നമ്മളൊരു വണ്ടി കൊടുക്കുന്ന സമയത്ത് ബേസിക് ഒരു റിക്വയർമെന്റ് എന്നുള്ള രീതിയിൽ സോഫ്റ്റ് ടോപ്പ് കൊടുക്കുന്നതാണ് അല്ലേ? അതെ. ഓക്കെ. സാധാരണ IC എഞ്ചിൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ടോപ്പ് അവർ സപ്ലൈ ചെയ്യാറില്ല. ഫ്രെയിം മാത്രമാണ് കൊടുക്കുന്നത്. നമ്മൾ ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് പിന്നെ മറ്റേ ഓട്ടോയ്ക്കൊക്കെ അങ്ങനെ കൊടുക്കാറില്ല. കൊടുക്കാറില്ല. അപ്പം ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമ്മളതൊരു ഇതും കൂടെ കസ്റ്റമേഴ്സിന്റെ ഒരു ബാധ്യത ആവണല്ലോ എന്ന് വിചാരിച്ച് അവരും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. LI+ എന്ന് പറയുന്നത് ലിഥിയം ബാറ്ററി ആണ്. ലിഥിയം എന്ത് ടെക്നോളജി സാർ? ലിഥിയം ലോഗോ നമുക്ക് കാണാം. പിന്നെ ഇത് ഇവിടെ വലിയ ഡോർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് സംഭവം? ഓക്കെ. ഇതാണ് ഇതിന്റെ ബാറ്ററി അല്ലേ? അതെ. ഓക്കെ. അപ്പം ഈ ഇലക്ട്രിക് ഓട്ടോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു എന്ന് പറയുന്നത്. ഇത് എത്ര കിലോവാട്ട് ആണ് ബാറ്ററി? ഇത് 10.24 കിലോവാട്ട്. 10.24 കിലോവാട്ട് ആണ് ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. കണ്ടപ്പോൾ ഇതിന്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ നീറ്ററായിട്ടുള്ള ഒരു വയറിങ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മോട്ടറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് സിംഗിൾസ് മോട്ടർ ആണ് അല്ലേ? അതെ. 3 MSM മോട്ടർ ആണ്. 3 ഫേസ്. ഓക്കെ. അപ്പൊ ഇനി ഇതിനൊരു കൺട്രോളറും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ. അപ്പൊ ഇതും ഭയങ്കര നീറ്ററായിട്ടാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ 2 യൂണിറ്റ് ആയിട്ടാണ് ബാറ്ററി പാക്ക് വന്നെങ്കിൽ ഇപ്പൊ ഒറ്റ സിംഗിൾ യൂണിറ്റ് ആണ് വരുന്നത് അല്ലേ? അതെ. ഓക്കെ. ലിഥിയം ആയോൺ ബാറ്ററി പാക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സും അല്ലെങ്കിൽ വണ്ടി മേടിക്കുന്നവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എത്ര ഇതിന് വാറണ്ടി എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? വാറണ്ടി നമ്മൾ 40 മന്ത്സ് അല്ലെങ്കിൽ 85,000 കിലോമീറ്റേഴ്സ് ആണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതായിരിക്കും വാറണ്ടി. ഓക്കെ. അപ്പൊ എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയുടെ നമ്മുടെ MD പറഞ്ഞത് അങ്ങനെ ഒരു 50% വില വാറുന്ന വില ബാറ്ററിയിലാണ്. ഓക്കെ. എന്നാൽ ഹൈക്കണെ സംബന്ധിച്ച് പറയാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇവരുടെ മേഖല എന്ന് പറയുന്നത് ബാറ്ററി കച്ചവടം ബാറ്ററി പരിപാടികളൊക്കെയാണ്. അതുകൊണ്ട് ഈസിയായിട്ടും അല്ലെ, അതുകൊണ്ട് തന്നെയാണ് നമ്മള് 40 മന്ത്സ് വാറണ്ടി അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാലും ബാറ്ററിയുടെ ലൈഫ് തീരുന്നു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊരു അഷുറൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ദിവസം ഒരു ചാർജ് വെച്ചിട്ട് ഒരു കസ്റ്റമർ യൂസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷം വരയ്ക്കും നമുക്ക് എല്ലാ ദിവസവും ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഒരു ദിവസം 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ചാർജ് ചെയ്യുന്ന ആളുകളുണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ സമയം കിട്ടിയാൽ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സമയം നമുക്ക് ഒരു പറഞ്ഞ പോലെ 40 മന്ത്സ് അല്ലെങ്കിൽ 50 മന്ത്സ് വരെയാണ് ലൈഫ് അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ഓക്കെ. പക്ഷെ അതിലും തീരണം നിർബന്ധമില്ല. 80% കപ്പാസിറ്റി ആയിട്ട് അത് ഡീഗ്രേഡ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും കസ്റ്റമർക്ക് ഉപയോഗിക്കാം. ഓക്കെ. കസ്റ്റമർക്ക് തീരെ മൈലേജ് കിട്ടുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം ബാറ്ററിയുടെ റിപ്പയറോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റോ ആലോചിച്ചാൽ മതി. അതിന് ചിലപ്പോൾ ഒരു വർഷം ഒരുപക്ഷെ 10 വർഷം ചിലപ്പോൾ 12 വർഷം ഒക്കെ എടുക്കാം. ഓക്കെ. ഈ സമയമാകുമ്പോഴേക്കും. ഓക്കെ. അപ്പൊ അത് ഡിപ്പെൻസ് ഓൺ കസ്റ്റമറുടെ യൂസേജിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.
പിന്നെ എങ്ങനെ ഒരു കാര്യം പറയാം, ലിഥിയം ബാറ്ററി ഈ പാക്കിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ ബാറ്ററി അല്ല, നമ്മളെ ക്ലോക്കിനകത്ത് ഇടുന്ന പോലെ ഒരു ബാറ്ററി അല്ല, ലിഥിയം അയൺ ബാറ്ററീസിന്റെ ഒരു എന്താ പറയുക ഒരു അറിയാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ബാറ്ററീസിന്റെ ചേർന്ന് ഒരു സെല്ലാക്കി മാറ്റി അങ്ങനെ മൾട്ടിപ്പിൾ സെൽസിലാണ് നമ്മൾ വരുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സെല്ല് വീക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ മൊഡ്യൂൾ മാത്രം മാറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ ഫുള്ള് ബാറ്ററി ആയിട്ടല്ല മാറുന്നത്. ഇപ്പൊ മെയിൻ്റനൻസിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഹൈക്കൺ എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേഖലയെ ബാറ്ററിയും അതുപോലെ തന്നെ ലിഥിയം അയണിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി പ്രൊഡക്ഷൻ വെച്ചാൽ ലിഥിയം അയൺ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവർ ബാറ്ററി സെൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു വേറെ ആർക്കും ഇല്ല ഇവിടെ അല്ലേ, കേരളത്തിൽ നമ്മൾ അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ആ ടെക്നോളജിയിൽ ഇവർ ടോപ്പാണ്. അപ്പൊ ധൈര്യമായിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് ഹൈക്കൺ ഹെക്ടോ നമുക്ക് വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം സാറേ, ഇനി അടുത്തൊരു കൺസേൺ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി റേഞ്ച് മറ്റുള്ള ഓട്ടോയേക്കാൾ ഉള്ളത് കൊണ്ട് ചാർജിങ്ങിന്റെ ഒരു പ്രശ്നം നമുക്ക് മറ്റുള്ള ഇതര ഓട്ടോകളെ കമ്പയർ ചെയ്യുമ്പോൾ വേണ്ടി വരില്ലായിരിക്കും. കാരണം മറ്റേത് ഒരു 100-110 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ അത് ഡെഡ് ആവും, അതിന് മുമ്പ് അത് ചാർജ് ചെയ്യണം. പക്ഷെ നമുക്കൊരു സാറ് പറഞ്ഞത് ഒരു ആവറേജ് ഒരു 150 കിട്ടുന്നതാണ് പറഞ്ഞത്. കാരണം ഏറ്റവും മോശമായിട്ട് പിടിച്ചാൽ 120 കിട്ടും അല്ലേ, 150-160 കിട്ടും, അപ്പോൾ കുറച്ചുകൂടെ കിട്ടും. എന്നിരുന്നാൽ പോലും ഈ ഒരു ഓട്ടോയുടെ ചാർജിങ് ടൈം എങ്ങനെയാണ്? നമ്മൾ 10 kW ബാറ്ററി ആണെന്ന് പറഞ്ഞു, അതിന്റെ ചാർജിങ് ടൈം എങ്ങനെയാണ്? 10.24 kW ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി വരുന്നത്. നമ്മൾ വെച്ചിരിക്കുന്ന ഓൺ ബോർഡ് ചാർജർ 1.5 kW ആണ്. ഓക്കെ, അപ്പൊ ഇതില് കംപ്ലീറ്റ് എംപ്റ്റി ആയിട്ടുള്ള ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചാർജ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 മണിക്കൂറോളം ചാർജിങ് ടൈം. നമ്മുടെ സാധാരണ 16 ആമ്പിയറിന്റെ പ്ലഗിനകത്ത്. ഓക്കെ, അപ്പൊ ഇതിനൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന പ്ലഗ് അതുപോലെ എർത്തിങ് ഇതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. ഇതിലാന്നുണ്ടെങ്കിൽ ഈ ടൈമൊക്കെ മാറും, ചിലപ്പോൾ ചാർജർ ഫെയിലിയർ ഒക്കെ വരാം. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ വയറിംഗ് കറക്റ്റ് ആയിരിക്കണം, വയറിംഗ് എല്ലാം പക്ക ആയിട്ട് ചെയ്യണം, ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ സ്ലോ ചാർജിങ് രണ്ട് തരം ചാർജിങ് ആണുള്ളത്. ഓക്കെ, സ്ലോ ചാർജിങ് ആണ് ഇപ്പോൾ 8 മണിക്കൂർ വേണ്ടി വരുന്നു പറഞ്ഞത്. ഓക്കെ, ഫാസ്റ്റ് ചാർജിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാറ്ററിനെ ഫുൾ ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ വീടുകളിൽ ചെയ്യുന്നത് സ്ലോ ചാർജിങ് ആയിരിക്കും. അപ്പോൾ സ്ലോ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയുടെ സൈഡിലായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട്. ഓക്കെ, ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ടല്ലേ. അതെ. ഓക്കെ, അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സ്ലോ ചാർജിങ് പോർട്ട്. അതായത് നമ്മൾ വീട്ടിലെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന പോർട്ടാണ്. അപ്പം ഇതാണ് എൻ്റെ സംവിധാനങ്ങളൊക്കെ. അപ്പം ഞാനൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമ്മളൊരു വല്ല ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഫാസ്റ്റ് ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സർവീസ് സെന്ററുകളിലാണ് മാത്രമേ ഷോറൂമുകൾ സർവീസ് സെന്ററുകൾ. ഡി സി ചാർജിങ് ആണോ? ഡി സി ചാർജിങ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ, ഈ ഇതിനകത്ത് അതിനുള്ള സംവിധാനം ഉണ്ടോ? ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലാണോ? ഓക്കെ, ഈ വശത്തും ഉണ്ടല്ലേ. അതെ അതെ, സാധാരണ ഒരു ഫ്യൂവൽ ലിഡ് എന്നൊക്കെ പറയുന്ന ഒരു വണ്ടിക്ക് രണ്ടെണ്ണം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ, രണ്ട് ഫ്യൂ, ഇതാണ് അതിന്റെ സാധനം അല്ലേ. അതെ അതെ, ഇത് ഫാസ്റ്റ് ചാർജിങ് ആണ്, ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ള പോർട്ടാണ്. ഓക്കെ സാർ, ഇതിൻ്റെ ഒരു ചാർജിങ് സ്പീഡ് ഒക്കെ എങ്ങനെയായിരിക്കും? നമുക്ക് എത്രയായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? ഒരു 80% ഒക്കെ ചാർജ് ചെയ്യാൻ എങ്ങനെയാണ്, എത്ര സമയം എടുക്കും? 80% ചാർജ് ചെയ്യാനാണെങ്കിൽ 2 hours താഴെ മതി. ആ, എത്ര കിലോവാട്ടിന്റെ ചാർജർ ആയിരിക്കും? 6 kW ചാർജർ ആയിരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ. അല്ലേ, ശരി. ഓക്കെ, നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരാം. അപ്പം ഏകദേശം ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം നമുക്ക് ഓരോ പാർട്ടും വരുന്നതനുസരിച്ച് വാഹനത്തിന് വില കൂടാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ വില കൂടിയിട്ടുണ്ടോ? നേരത്തെ ഉള്ള ഹെക്ടോയേക്കാൾ ഈ ഹെക്ടോ പ്ലസിന് വില കൂടിയിട്ടുണ്ടോ? വില കൂടിയിട്ടില്ല, കാരണം നമ്മുടെ പഴയ ഹെക്ടോയുടെ വില തന്നെയാണ് ഇതിനിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്ത്യയുടെ ഇതിൻ്റെ പ്രൈസ് നമുക്ക് ഈ പറഞ്ഞ ഡെവലപ്മെൻറ്റും കറക്ഷനോട് കൂടിയിട്ട് വില കൂടിയിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷേ കസ്റ്റമേഴ്സിന് നമ്മളത് വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഓൺ റോഡ് 360,000 രൂപയാണ്. 360,000 രൂപ. അതെ, അവർ ഇൻക്ലൂഡിങ് പെർമീറ്റർ അതുപോലെ രജിസ്ട്രേഷൻ ഇൻഷുറൻസ് എല്ലാം ഓൺ റോഡ് എല്ലാം ചേർത്ത് എല്ലാം ചേർത്തതാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഗവൺമെന്റിന് സബ്സിഡീസ് ഉണ്ടല്ലോ, പേയ്മെന്റ് സബ്സിഡി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് അപ്ലൈ, ഈ സാർ പറഞ്ഞ റേറ്റ്സിനകത്ത് അപ്ലിക്കബിൾ ആയിട്ടുണ്ടോ? അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം, ചെയ്യണം, മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. അത് എത്ര രൂപയോളം കിട്ടും? 30,000 rupees. 30,000 രൂപ. അതെ, 30,000 രൂപ നമുക്ക് അതിന്റെ സബ്സിഡി അവൈലബിൾ ആയിരിക്കും. അപ്പൊ 330,000 രൂപ എന്നുള്ളൊരു കണക്കിലായിരിക്കും ഈ വാഹനത്തിന്റെ ഒരു ശരിക്കും പറഞ്ഞ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ. അതെ അതെ. ഓക്കെ, അപ്പൊ 330,000 രൂപയാണ്, അത് പേയ്മെന്റ് സബ്സിഡി നിങ്ങൾക്ക് കിട്ടുമ്പോൾ 30,000 രൂപ. 360 30 കുറഞ്ഞ 330 ഇനി വണ്ടി കിട്ടും. 85,000 kilometer വാറണ്ടി ഉണ്ടല്ലേ. അതെ, അത് 3 വർഷമാണോ? അല്ല, 3.5 വർഷം. 40 മാസം. 40 മാസം 85,000 kilometer ആണ് പറയുന്നത്. 3 ഇതിനാണ് കിട്ടുന്നത്. പിന്നെ സർവീസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർ ഓൾറെഡി അവർ കൊടുക്കുന്ന സർവീസ് എന്താണെന്ന് അവർ തെളിയിച്ചതിന് ശേഷമാണ് രണ്ടാമത് ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് എനിക്ക്. അപ്പം ഇനി എനിക്ക് ഇതിനെക്കുറിച്ച് ഇനിയിപ്പം കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. നിലവിൽ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലംസും റിസോൾവ് ചെയ്യാൻ റെഡിയാണ്. അപ്പം ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക്
ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒക്കെ നെഗറ്റീവ് കമന്റ്സ് വരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ വാഹനം എടുത്തിട്ട് ആ കമന്റ്സ് വാഹനം എടുത്തിട്ട് ഇഷ്യൂസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് അഡ്രസ്സ് ചെയ്യാൻ റെഡിയാണ്. അല്ലാതെ വെറുതെ ആരെങ്കിലും കമന്റ് ഇട്ടതിന് പുറത്ത് നിങ്ങൾ എഴുതാതിരിക്കുക. കാരണം വെച്ചാൽ ഒരു കേരള കമ്പനിയാണ്, സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതാണ്, ഒരുപാട് കുടുംബങ്ങൾ പോറ്റാൻ വേണ്ടിയുള്ള ഒരു വാഹനമാണ്, നശിപ്പിച്ച് കളയാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ വസ്തുതകൾ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി, ഓക്കെ. പക്ഷേ അല്ലാതെ നിങ്ങൾ ഇതിനെ ഡിഗ്രേഡ് ചെയ്യുന്നത് മാത്രം ഉറപ്പിക്കുന്നു. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടാം. ദിസ് ഇസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം പ്രോപ്പർ മൈ ഷോ.